ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് എത്രയാന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ആരാധകർ മാറിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ പൃഥ്വിരാജ് അടക്കമുള്ളവർക്ക് പറയാനുള്ളത്. അത് ശരി തന്നെയാണ്. ഇപ്പോൾ എല്ലാവർക്കും കളക്ഷനും 100 കോടി ക്ലബും മറ്റും അറിയാനാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷ. എന്നാൽ ഇതൊന്നുമല്ല പ്രേക്ഷകർ അറിയേണ്ടത്. മലയാള സിനിമയിൽ നടനായി, നിർമ്മാതാവായി, സംവിധായകനായി പ്രതിഭ തെളിയിച്ച് ഇന്നും ശോഭിക്കുന്ന സൂപ്പർ താരമാണ് പൃഥ്വിരാജ് സുകുമാരൻ. ലൂസിഫർ എന്ന സിനിമയിലൂടെ സംവിധായൻ ആയുള്ള അരങ്ങേറ്റം 2019 കുറിച്ചു നിൽക്കുന്ന പൃഥ്വിരാജ് കളക്ഷൻ റെക്കോർഡുകളെക്കാൾ സിനിമ നല്ലതാണോ മോശമാണോ എന്നതാണ് പ്രധാന കാര്യമെന്ന് പ്രസ്താവിക്കുന്നു. ആദ്യ സംവിധാന സംരംഭം ലൂസിഫർ 150 കോടി നേടി എന്ന റിപ്പോർട്ടുകൾ എല്ലാം വന്ന പശ്ചാത്തലത്തിൽ പൃഥ്വിയുടെ വാക്കുകൾ പ്രസക്തമാവുകയാണ്. താരം ഒരു പ്രമുഖ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഇങ്ങനെ പറയുന്നത്. കോടി ക്ലബ്ബുകൾ സിനിമയ്ക്ക് നല്ലൊരു പ്രവണത അല്ലെന്ന് പറയുന്ന പൃഥ്വി, അദ്ദേഹം അടക്കം അത്തരം മാർക്കറ്റിംഗിന്റെ ഭാഗം ആകേണ്ടി വരുന്ന സാഹചര്യമാണ് സിനിമയിൽ നിലവിലുള്ളത് എന്ന് വ്യക്തമാക്കുന്നു. കളക്ഷൻ, ബജറ്റ് തുടങ്ങിയ കാര്യങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല എന്ന് പൃഥ്വിരാജ് അഭിപ്രായപ്പെടുമ്പോൾ സിനിമ നല്ലതാണോ മോശമാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നും പറയുന്നു. ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് എത്രയാ എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ആരാധകർ മാറിയിരിക്കുന്നു. ഇത്ര കോടി കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ നല്ല സിനിമയാണോ എന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സിനിമയുടെ വാണിജ്യവശം പ്രേക്ഷകർ അറിയേണ്ട ആവശ്യമില്ല. സിനിമ ആസ്വദിക്കാൻ പറ്റുന്നതാണോ എന്നതാണ് നോക്കേണ്ടത്. പൃഥ്വിരാജിന്റെ വാക്കുകളായിരുന്നു ഇത്. എന്നാൽ എല്ലാ ആരാധകരും നോക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതും സിനിമയ്ക്ക് എത്ര കളക്ഷൻ കിട്ടി എന്നതറിയാൻ വേണ്ടി തന്നെയാണ്. എന്നിട്ട് വേണ്ടേ അവർക്ക് മറ്റ് താരങ്ങളുമായി താരതമ്യം ചെയ്ത് വാക്പോരിൽ ഏർപ്പെടാൻ. അതാണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും.